തീരെ പറ്റില്ല, വയ്യ, നടക്കാൻ പരസഹായം വണ്ണിക്ക്. പത്തിരി ചുട്ട് വിളമ്പി നിലവിൽ ഇപ്പൊ അമ്മക്ക് ഈ അമ്മ സംഘടനയിൽ പെൻഷൻ. ദൈവത്തെ സാക്ഷി നിർത്തി പറയാ, ഞാൻ എന്റെ മണി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സഹായിക്കുമായിരുന്നു. ഭയങ്കര മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. നന്ദന സിനിമയിൽ നിങ്ങളെ മൂന്ന് പേരെ ഈ വാസന്തി ലക്ഷ്മി പിന്നെ ഞാൻ എന്നുള്ള സിനിമയിലും കലവുമണി ചെയ്ത ഒരു ക്യാരക്ടറിന്. മണി പോയതാണ് വലിയ കഷ്ടമായി പോയത്. സിനിമയിലേക്ക് ഇപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ ആളുകൾ അറിയാം. 6 വർഷം ഞങ്ങള് പ്രണയബദ്ധിതരായിരുന്നു, ആരും സഹായിക്കില്ല. ഇനി ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അങ്ങോട്ട് പോണമെന്ന്. നമസ്കാരം, കൂടെയുള്ളത് നടി മീന ഗണേഷ് ആണ്. നമസ്കാരം ചേച്ചി. ഒട്ടനവധി സിനിമകളിൽ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും, അതുപോലെ മീശ മാധവൻ, നന്ദനം തുടങ്ങി ഒരുപാട് സിനിമകൾ. ചേച്ചി ഇപ്പോൾ സിനിമയിൽ കാണാത്തത് കൊണ്ട് ആളുകൾ ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ, ചേച്ചി എവിടെയാണ് എന്നുള്ളത്. കുറേ ആയല്ലോ ഇപ്പോൾ സിനിമ. എനിക്ക് സുഖമില്ലാതെ ഇരിക്കുകയാണ്. എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചായിട്ട് ആരും വിളിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, തീരെ പറ്റില്ല, വയ്യ, നടക്കാൻ പരസഹായം വണ്ണിക്ക്, അല്ലെങ്കിൽ സ്റ്റിക്ക് വേണം, അല്ലാണ്ട് നടക്കാൻ കഴിയില്ല, വയ്യാതായിപ്പോയി. കാരണം മാനസിക പ്രശ്നവും ആരോഗ്യം ഇല്ലായ്മ അത് കാരണമാണ് എനിക്ക് കൂടുതലായിരിക്കണത്. ഭയങ്കര മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. അതെന്താന്ന് ഞാൻ വ്യക്തമാക്കുന്നില്ല ഇപ്പോൾ തൽക്കാലം. ഇപ്പോൾ ആരോഗ്യം, മരുന്ന് കണ്ടമാനം മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ പെൻഷൻ കിട്ടുന്നുണ്ട്, കൈ നീട്ടം എന്നാണ് പറയണമെങ്കിലും എന്നെ സംബന്ധിച്ചു കൈ നീട്ടമല്ല, ദേഹം നീട്ടം തന്നെ എനിക്ക് അമ്മയുടെ ആ പൈസ. അത് കാരണം മരുന്ന് വാങ്ങിക്കാനൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. പിന്നെ എൻ്റെ മോള് പാലക്കാടുണ്ട്, അവളെ സഹായിക്കും. അവളാണ് എനിക്കിപ്പോൾ സഹായിക്കുന്നത്. ഒരു മോനുണ്ട്, അവൻ കുറേ അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്നു. അവൻ സീരിയലിൻ്റെ ഒക്കെ ഡയറക്ടറാണ്. അപ്പോൾ അവർക്ക് പിന്നെ പാലക്കാട് സ്റ്റുഡിയോ ഉണ്ട്. അവൾക്ക് 2 മക്കൾ, അവരവിടെ കഴിയണു. മോനും ഒരു കുട്ടിയുണ്ട്, അവർ കുറേ അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്നു. ഞാനിങ്ങനെ പറഞ്ഞാൽ എനിക്ക് സഹായത്തിന് ഒരു സ്ത്രീ വരും, അവളും ഞാനും ആയിട്ട് ഇങ്ങനെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു. മോൾ എന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഈ വീട് വിട്ട് പോകാനൊരു മനസ്സിനൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. കാരണം ഞങ്ങളായിട്ടുണ്ടായതാണ്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 15 വർഷമായി. അപ്പോൾ മൂപ്പര് പോയി, പിന്നെ എൻ്റെ കഷ്ടകാലം ആരംഭിച്ചു. മറ്റേ എവിടെ പോവുകയാണെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടാവും. ഷൂട്ടിങ്ങിന് പോവുകയാണെങ്കിൽ, കടയിലേക്ക് പോവുകയാണെങ്കിൽ പോലും ഞങ്ങൾ ഒരുമിച്ചാണ് പോവുക. അപ്പോൾ മൂപ്പര് പോയി, പിന്നെ ഞാൻ ഒറ്റപ്പെട്ടു. ഒറ്റപ്പെട്ടില്ല, മക്കളുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ബലം പോയി എന്ന് പറയാം. അങ്ങനെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് കഴിയണു. ഇപ്പോൾ ജീവിച്ചു മതിയായി, സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറയാം, ദൈവത്താണ് സത്യം. ഞാൻ രാത്രി കിടക്കുമ്പോൾ കൂടെ ഞാൻ പ്രാർത്ഥിച്ചാകട്ടെ, ഞാൻ രാവിലെ ഉണരരുതേന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കിടക്കണം. കാരണം ജീവിതം മടുത്തു, സുഖമായി ജീവിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ വളർന്നതും വലുതായതുമൊക്കെ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞു 65 കണ്ടുമുട്ടി, 71 ഞങ്ങൾ കല്യാണം കഴിച്ചു. പിന്നെ 39 ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു. 2 മക്കളും ഉണ്ടായി, അവരെയൊക്കെ നല്ല അന്തസ്സായിട്ട് വളർത്തി. ഇപ്പോൾ പിന്നെ മോള് വിളിക്കുന്നുണ്ടെങ്കിലും മോള് വിളിക്കുന്നത് ശരി തന്നെയാണ്. അവൾ കൊണ്ടുപോയി എന്നെ നോക്കൂ, ഒരു കുഴപ്പമില്ല. എൻ്റെ മരുമോനാണെങ്കിലും അതെ, യാതൊരു കുഴപ്പമില്ല, ഞങ്ങൾ കുഴപ്പം ഇരിക്കാനൊക്കെ. പക്ഷെ എനിക്ക് ഈ വീട് വിട്ടു പോകാൻ ഒരു മനസ്സിനൊരു സുഖം തോന്നണില്ല. അതുകൊണ്ട് കഴിയുന്നോടത്തോളം അങ്ങനെ കഴിയട്ടെ എന്ന് വെച്ചിട്ട് ഇരിക്കുക. സിനിമയിലേക്ക് ഇപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ ആളുകൾ, അറിയാം. വിളിച്ചിരുന്നു. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞാൻ പറഞ്ഞു, വിളിക്കുന്നവരടുത്തൊക്കെ പറഞ്ഞു എനിക്ക് സുഖമില്ലാതെ ഇരിക്കുകയാണ്, വയ്യ, എനിക്ക് നടക്കാൻ വയ്യ. കാരണം മുറ്റത്തേക്ക് ഞാൻ ഇറങ്ങാറില്ല. അങ്ങനെ ഇറങ്ങണമെങ്കിൽ തന്നെ പിടിച്ചിട്ടൊക്കെ വേണം ഇറങ്ങാൻ. രാവിലെ എണീക്കുമ്പോൾ സ്റ്റിക്ക് വേണം എനിക്ക്, അതുകൊണ്ടാണ് നടക്കണത് ഞാൻ. അങ്ങനെ പിന്നെ ഒരു ജോലിക്കാരത്തി വരും, അവൾ രാത്രി കിടക്കാൻ വരും, പിന്നെ അടിച്ചു വാരി തുടയ്ക്കും. അങ്ങനെ ഒരു സഹായത്തിന് അങ്ങനെ ഒരാളെ വെച്ചിട്ടുണ്ട്. ചേച്ചിയെ ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാൻ എന്നുള്ള സിനിമയാണ്. കാരണം ആദ്യം ചേച്ചി ആളുകൾ ശ്രദ്ധിക്കുന്നതും ആ ഒരു സിനിമയിലൂടെ. ആ സിനിമയില് കലാമണിയുടെ പ്രകടനം ഒക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ചേച്ചീനെ പറയുമ്പോൾ ആ വിളിയാണ്, ഇനി വാസന്തി എന്നുള്ള ഒരു വിളി ഓർക്കുന്നുണ്ടോ? സിനിമ സെറ്റും കാര്യങ്ങളൊക്കെ. അതെ അതെ, പറഞ്ഞ മാതിരി മേക്കപ്പും ഒന്നുമില്ല. പിന്നെ കോസ്റ്റ്യൂമർ എനിക്ക് തന്ന ബ്ലൗസ് കീറി, ഞാൻ വലിച്ചു കീറും, കീറിയിട്ടില്ലെങ്കിലും
അതെന്തിനായിരുന്നു? അല്ല, പിച്ചക്കാരൻ്റെ അമ്മയല്ലേ, അപ്പൊ ഞാൻ ആ രൂപത്തിലേ ചെയ്യുള്ളത്. എവിടെ പോയാലും അതെ, ഏത് വർക്കിന് പോയാലും ആ ക്യാരക്ടർ എന്താന്ന് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് ഡ്രസ്സേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ കരയുന്ന സീനിലൊക്കെ വിരൻ സാർ പറയും ഡയലോഗൊന്നുമില്ല, ചേച്ചിയുടെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ പറഞ്ഞോളൂ എന്ന്. അങ്ങനെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് നിലവിളിയും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മണി എന്ന് വെച്ചാൽ മണി നല്ല സഹകരണമാണല്ലോ. മണി പോയതാണ് വലിയ കഷ്ടമായി പോയത്, വലിയ സങ്കടമായി പോയി, എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ സാക്ഷി നിർത്തി പറയാ, ഞാൻ എൻ്റെ മണി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സഹായിക്കുമായിരുന്നു. അത് പോയില്ലേ, അതാണ്. ആ സമയത്തും ചേച്ചിയെ നിർബന്ധം ഉണ്ടായിരുന്നു തോന്നുന്നു, അല്ലെ? ചേച്ചിയെ മണിച്ചേട്ടന്റെ കാറിൽ തന്നെ കൊണ്ടുപോയി. അതെ അതെ, ആ ഞങ്ങളെ ലൊക്കേഷനിലേക്ക് ഒരു ഹോട്ടലില്ല താമസം, എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും കൂടി ഉണ്ടാവും. അപ്പോൾ ലൊക്കേഷനിൽ വണ്ടി വന്നിട്ടുണ്ട്, ചേച്ചി എന്ന് വിളിച്ചു പറഞ്ഞാൽ മണി പറയും, ഏ അമ്മ എൻ്റെ കൂടെയാണെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ പോണതും വരുന്നതും ഒക്കെ മണിയുടെ വണ്ടിയിലാണ് പോവുക. പക്ഷെ അല്ലൊരു അമ്മേനെ വിചാരിച്ചിരുന്നത്, അമ്മ കലാവും മണിയുടെ ശരിക്കും അമ്മയാണ്. അതെ അതെ അതെ, അമ്മ തന്നെ വിളിക്കുള്ളൂ മണി. മണി ഭയങ്കര നല്ലവർക്ക് ആയുസില്ല എന്ന് പറഞ്ഞ മാതിരി മണി അങ്ങനെ പോയി. ഈ കൂടുതൽ സിനിമകളും അമ്മ കലാവും മണിയുടെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. 7 വടം ചെയ്തിട്ടുണ്ട് ഞാൻ മണിയുടെ കൂടെ. അത് കലാവും മണി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും സിനിമ, അമ്മ തന്നെ മതി സിനിമയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ മണി പറഞ്ഞിരുന്നു ഒരു പടം എടുക്കാൻ സീരിയൽ ചെയ്യാൻ പോകണ്ടെങ്കിൽ അമ്മ എന്നെ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അപ്പോഴേക്കും മണി പോയില്ലേ. ഈ വാസന്തി ലക്ഷ്മി പിന്നെ ഞാൻ എന്നുള്ള സിനിമയിലും കലാവും മണി ചെയ്ത ഒരു ക്യാരക്ടറിന് നമ്മൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്ന ഒരു ക്ലൈമാക്സ്. പിന്നെ ഐ വി ശശിയുടെ ഒരു പടം ഉണ്ടായിരുന്നു ഈ നാട് ഇന്നലെ വരെ, അതിലും മണിയുടെ അമ്മ എന്നെ തളർന്ന് കിടക്കണം ഞാൻ. നല്ല ആദ്യം ആ സിനിമ തിയേറ്ററിൽ ഓടിയില്ലല്ലോ, പിന്നെയല്ലേ തിയേറ്ററിൽ? അതെ അതെ, അത് ഓർക്കുന്നുണ്ടോ? അന്നേരം സിനിമ ആള് കേറാതിരുന്നപ്പോഴൊക്കെ വിഷമം തോന്നിയിരുന്നു ആ സമയത്ത്? ഞാൻ അന്ന് ശ്രദ്ധിക്കാറ്. അതാ മകള് വസന്തി ലക്ഷ്മിയിലും മകള് മരിച്ചു കിടക്കുമ്പോൾ ഉള്ള ഒരു രംഗം ഉണ്ടല്ലോ, അത് വളരെ ഹൃദയത്തിൽ തട്ടിട്ട് നമ്മള് കരഞ്ഞു പോയൊരു നിമിഷമായി. അതന്നെ നല്ല ക്രൗഡായിരുന്നു, നിൽക്കുന്ന ജനങ്ങളൊക്കെ കരഞ്ഞിരുന്നു. കാരണം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും തേക്ക് കഴിഞ്ഞിട്ടും എനിക്ക് ആ തേങ്ങൽ നിർത്താൻ കുറച്ച് താമസം വേണ്ടി വന്നു. കാരണം അത് എനിക്ക് പിന്നെ ഗ്ലിസറിൻ ഞാൻ ഉപയോഗിക്കാറില്ല, അത് നാടകത്തിനായിരുന്നല്ലോ ഞാൻ പണ്ട് കാലത്തെ. അന്നും ഈ ഗ്ലിസറിൻ ഞാൻ ഉപയോഗിക്കില്ല, ആ ക്യാരക്ടർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് ഗ്ലിസറിൻ വേണ്ട. ഗ്ലിസറിൻ ഇല്ലാണ്ട് എനിക്ക് കണ്ടെന്ന് വെള്ളം വരും, ഞാൻ ആ ക്യാരക്ടറായിട്ട് മാറും. അത് കാരണം അത് നല്ല ക്ലൈമാക്സ് ആയിരുന്നു അത്. കലാമണിയെ കുറിച്ച് ചോദിക്കുമ്പോൾ കാരണം ചോദിക്കാം, കാരണം അമ്മ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് കലാവമണിയുടെ കൂടെ തന്നെയാണ്. അതെ, കലാവമണിയെ കുറിച്ച് ഓർക്കുമ്പോൾ അമ്മയ്ക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? ആദ്യം ഓർമ്മ വരുന്നത് തന്നെ മണിയുടെ കൂടെ അഭിനയിച്ച സീൻസൊക്കെ ഓർമ്മ വരും. ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു സീൻ ഏതാണ്, മണി കലാവമണിയുടെ കൂടെ അഭിനയിച്ച ചിത്രം എന്നൊക്കെ പറയുമ്പോൾ? ഇത് വാസന്തി ലക്ഷ്മിയുടെ കാര്യം തന്നെ ഓർമ്മ വരും. ഏത് സീൻ അതിൽ ഓർമ്മ വരിക? നീ മണി തന്നെ വൻ മേഘനാഥൻ തല്ലു അടിച്ചു എന്ന് പറഞ്ഞിട്ടേ ചിറിയൊക്കെ പൊട്ടിയിട്ട് വരുന്നുണ്ടല്ലോ, അപ്പൊ മണിയെ കെട്ടിപ്പിടി ഞാൻ കരയുന്നുണ്ടല്ലോ, ഓർമ്മ വരും. മണിയുടെ പാട്ടുകളോ ആ സമയത്തും സെറ്റിലൊക്കെ മണിയുടെ പാട്ട് ഭയങ്കര ഓളായിരുന്നു. അതെ അതെ, അതിന്റെ ഒരു ഓർമ്മ എങ്ങനെയാ? അതങ്ങനെ ഓർക്കാൻ എന്താ ഓർക്കാനുള്ളത്, എല്ലാ പാട്ടും മണിയുടെ നല്ല പാട്ട് തന്നെ, എല്ലാ പാട്ടും മണിയുടെ കേട്ടിരിക്കാൻ നല്ല പാട്ടാ. വലിയ സംഗീതവും മറ്റതൊന്നും അല്ലെങ്കിലും നാടൻ പാട്ടാണെങ്കിലും അതിനൊരു തന്മയത്വം ഉണ്ടായിരുന്നു നാടൻ പാട്ടിനൊക്കെ. മണിച്ചേട്ടൻ മരിച്ച സമയത്ത് അമ്മ കാണാൻ പോയിരുന്നു? ഇല്ല, എനിക്ക് വയ്യായിരുന്നു. ഒന്നാമത് ഇത്ര വയ്യായി ഒന്നും ഇല്ലായിരുന്നു, എന്നാലും അവിടേക്കൊന്നും പോവാൻ പറ്റാത്ത ചുറ്റുപാടും തിരക്കൊന്നും കാണാൻ വയ്യ, ഇവിടെ ഇരുന്ന് സങ്കടപ്പെട്ടു ഞാൻ. എങ്ങനെയായിരുന്നു ആ വാർത്ത അറിഞ്ഞത്? വാർത്ത അറിഞ്ഞ എന്നെ തൊട്ട വീട്ടിലാ കുട്ടീനെ വിളിച്ചു പറഞ്ഞത്. അവള് വിളിച്ചു പറഞ്ഞു, വല്യമ്മയും വല്യമ്മയും വിഷമിക്കണ്ടാട്ടോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, മണി മരിച്ചു. അപ്പോഴാണ് അയ്യോ, അങ്ങനെയാണ് ഞാൻ അറിയുന്നത് മണി മരിച്ച കാര്യം. അതിനുശേഷം അമ്മയെ കുറിച്ച് ഓർക്കുമ്പോ നമുക്ക് കൂടുതൽ ഓർമ്മ വരുന്ന നന്ദനം സിനിമ. നന്ദനം സിനിമയില് നിങ്ങളുടെ നന്ദനം സിനിമയിൽ നിങ്ങളെ മൂന്ന് പേരെ
മറ്റേ മുകേഷിന്റെ അമ്മ, ഒന്ന് താരാ കല്യാണിന്റെ അമ്മ. നിങ്ങൾ മൂന്ന് പേരും തമ്മിലുള്ള ഒരു രസകരമായ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. അതൊക്കെ എങ്ങനെയായിരുന്നു സംവിധായകൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? നിങ്ങള് മൂന്ന് പേരും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. അതെ, ഡയലോഗ് പറഞ്ഞു തരും, എന്നിട്ട് ഏതെങ്കിലും പൊസിഷനും പറഞ്ഞു തരും, പിന്നെ നമ്മൾ നമ്മുടെ ഇതിനനുസരിച്ച് ചെയ്യുന്നേ. ഈ പാർക്കുട്ടി അമ്മ പോയി, ഞാൻ പോയി എന്ന് വിചാരിക്കുക, അതൊക്കെ എങ്ങനെയായിരുന്നു എടുത്തെ? അതെ, രഞ്ജിത്ത് അറിയുന്ന ചിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ കാരണം മറ്റവർ ഡാൻസറായിരുന്നു, ഇവര് മുകേഷിൻ്റെ അമ്മ നാടകത്തിലായിരുന്നല്ലോ. അപ്പം ഞങ്ങൾക്ക് ഈ പറഞ്ഞ നാടകക്കാർക്ക് ഡയലോഗ് പറയാനോ ഡയലോഗ് പഠിക്കാനോ താമസം വേണ്ട, കാരണം ക്യാരക്ടർ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ വിജയ ചേച്ചിയും ഞാനും, വിജയ ചേച്ചി തന്നെയാണ് എൻ്റെ, പക്ഷെ അവരാരും സമ്മതിക്കാറില്ല കാരണം. എന്നാലും ഞാൻ പറയാം, ഞങ്ങൾ അതിനനുസരിച്ച് ചെയ്യും. അല്ലാണ്ട് അഭിനയിക്കാൻ പറഞ്ഞു തരാറൊന്നുമില്ല, ക്യാരക്ടർ പറഞ്ഞു തരും, ഡയലോഗ് പറഞ്ഞു തരും. നിങ്ങൾ മൂന്നാളും കൂടി ഒന്നിച്ച് സംസാരിച്ചായിരുന്നു ആ ഒരു സീനൊക്കെ നിങ്ങളേതായിട്ട് തന്നെ നിങ്ങൾ ചെയ്തതായിരുന്നു? ഞങ്ങൾ മൂന്ന് പേരും ആ വെള്ളം ആ അടുപ്പ് കത്തിച്ചങ്ങോട്ട് വിചാരിക്കുക, ചെമ്പെടുത്തു അങ്ങോട്ട് വിചാരിക്കുക എന്ന് പറയണതല്ലേ. അപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, പിന്നെ മറ്റേതായ ഇവര് താരാ കല്യാണിൻ്റെ അമ്മ തിന്നോണ്ടിരിക്കുമ്പോൾ മെല്ലെ മുണുങ്ങ് തൊണ്ടയിൽ കുണുങ്ങി ചാകണ്ടാത്തിരി വെള്ളം കുടിക്കുക എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ, അതൊക്കെ സ്വന്തം ഡയലോഗാണ്. അതെ അല്ലേ? അന്നേരം എങ്ങനെയായിരുന്നു അത് പറഞ്ഞ്, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് പറഞ്ഞതായിരുന്നോ? എന്ത്? ആ സ്വന്തം ഡയലോഗുകളൊക്കെ. ആ, അപ്പൊ സംവിധായകൻ എന്തായിരുന്നു പറഞ്ഞ അമ്മയുടെ ഈ ഡയലോഗൊക്കെ കേട്ടിട്ട്? അവര് പറയും, കാരണം ശരിയായില്ലെങ്കിൽ അത് വേണ്ട കേട്ടോ എന്ന് പറയും, ശരിയായിച്ചാ പിന്നെ അവര് ഓക്കെ വെക്കും. അതുപോലെ മീശമാധവൻ സിനിമയില് അമ്മ ചെറിയൊരു സീനിലാണ് ഉള്ളത്, പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു. അമ്മ ഒരു മാപ്പിളപ്പാട്ട് പാടിക്കൊണ്ടാണ് അമ്മ വരുന്നത്, ഓർമ്മയുണ്ടോ പാട്ട്? പാട്ട് പത്തിരി ചുട്ട് വിളമ്പി വെച്ചത് മുത്തരി പാത്തുമ്മ, അവളുടെ നെഞ്ചിലുണർന്ന കിനാവിലുദിച്ചത് സുൽത്താൻ പിറയുമ്മ. അതെ, ആ ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു അമ്മേനെ തേടിയെത്തുന്നത്? അത് ആ ക്യാരക്ടർ പൊള്ളാച്ചിയിലായിരുന്നു ആദ്യം ചെയ്തത്. അപ്പൊ ആ സമയത്താണ് എൻ്റെ അമ്മ മരിച്ചത്. പൊള്ളാച്ചിന്ന് വിളിച്ചറിയിച്ച് അവിടുന്നാണ് വന്ന ഞാൻ. പിന്നെ ബാക്കി പാലക്കാടായിരുന്നു. എന്നാ ക്യാരക്ടർ ചെയ്യുമ്പോ സംവിധായകൻ എന്തായിരുന്നു അമ്മയോട് പറഞ്ഞിരുന്നത്? ഇവര് ചെറിയൊരു ക്യാരക്ടർ ആണെന്ന് പറയുമ്പോൾ അത് പറഞ്ഞു തരും, ഇന്ന ക്യാരക്ടറാണ് അത് ഇന്നപോലെ ചെയ്യണം എന്ന് പറഞ്ഞു തരും. പിന്നെ ബാക്കി ഡയലോഗ് പറഞ്ഞു തരും, പൊസിഷൻ പറഞ്ഞു തരും, നിൽക്കേണ്ട പൊസിഷനും വന്ന് നിൽക്കേണ്ടതും ഇതൊക്കെ പറഞ്ഞു തരും. അതുപോലെ കരിമാടിക്കുട്ടനിലോ അമ്മ ഉണ്ടായിരുന്നു. അതെ, കരിമാടിക്കുട്ടനില്, അതിൻ്റെ ഒരു ഓർമ്മ. കരിമാടിക്കുട്ടൻ, പിന്നെ അത് വാൽക്കണ്ണാടി. വാൽക്കണ്ണാടിയിലൊക്കെ അസാധ്യ പ്രകടനം. അതെ, വാൽക്കണ്ണാടിയിൽ മറ്റേ നിത്യ ഗീതു മോഹൻദാസ് അവരുടെ മകൾ അമ്മയായിട്ട്, ആ ഒരു കരച്ചിലൊക്കെ. അതെ അതെ, അതിലും അതുപോലെ കുട്ടി മരിക്കുകയാണല്ലോ. അമ്മ കരയുന്നത്, അതെ അമ്മ കരയുന്നതും അതുപോലെ തന്നെയാണ്. ഒരു വ്യത്യസ്തമായാണ് അമ്മേന്റെ ഡയലോഗ് ഡെലിവറി ഉണ്ടാവാറ്. അതുവരെ കണ്ട അമ്മമാരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അത് അമ്മ തന്നെ അങ്ങനെ ആക്കിയെടുത്തതാണോ അല്ലെ സംവിധായകരുടെ നിർദ്ദേശമാണോ? അല്ല, കരയുന്നൊക്കെ ഈ പറഞ്ഞ ഡയലോഗ് പറഞ്ഞു തന്ന ഡയലോഗ് ഏത് മൂഡാണെന്ന് അറിഞ്ഞാല് അതിനനുസരിച്ച് നമ്മൾ സ്വന്തം കരയുന്ന തന്നെയാണത്. അമ്മ നാടകത്തിലൂടെയാണ് വരുന്നത്? നാടകത്തിലൂടെ. നടൻ തിലകന്റെ നാടകത്തിൽ അമ്മ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ തിലകന്റെ നാടകത്തില് തിലകനും എൻ്റെ ഹസ്ബൻഡും ഭയങ്കര കൂട്ടുകാരായിരുന്നു. അവര് നാടകത്തിൽ ഒരുമിച്ച് അഭിനയിച്ചത് ചങ്ങനാശ്ശേരി ഗീതയിൽ, അവര് മൂന്ന് വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് തിലകൻ സംവിധാനം ചെയ്തതാണ് ഫസഹ എന്നൊരു നാട്, ചാലക്കുടി സാരഥിയുടെ. അതില് തിലകൻ ചേട്ടനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. അതിന് ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു, അവാർഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് നടൻ തിലകൻ എന്ന സംവിധായകൻ എങ്ങനെയാണ്? പൊതുവിൽ തിലകൻ കുറച്ച് കർക്കശക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട്. കർക്കശമാണ്, ശരിയല്ല എന്നുണ്ടെങ്കിൽ നല്ല തെറി വിളിക്കും, തെറിയല്ല ശരിയല്ലാത്തവരെ. എങ്ങനെയാണ് അഭിനയിപ്പിക്കാറ്? ഓരോരുത്തരെ അഭിനയിപ്പിക്കും, അഭിനയിപ്പിച്ച് പറഞ്ഞു കൊടുത്ത്. പിന്നെ തിലകൻ കുറച്ച് ദിവസം വന്ന് ഒന്ന് രണ്ട് ദിവസം നിൽക്കും. പിന്നെ തിലകന്റെ മകൻ ഷമ്മിയാണ് ഒപ്പം നിൽക്കുക. ഷമ്മി ആയിരുന്നു പിന്നെ കൂടുതൽ ചെയ്യുക. ഷമ്മി ഇപ്പോ സിനിമയിലൊക്കെ ഉണ്ട്. അതെ അതെ, ഷമ്മി. ആ ഷമ്മി നല്ല സംവിധായകൻ, തിലകനെ പോലെ തന്നെ സംവിധായകനാണ് ഷമ്മി.
നിലവിൽ ഇപ്പോ അമ്മയ്ക്ക് ഈ അമ്മ സംഘടനയിൽ നിന്നുള്ള പെൻഷൻ മാത്രമാണ് അത്രയുള്ളൂ ഒരു ആശ്രയം അല്ലേ. ആരെങ്കിലും സഹായിച്ച്, അമ്മ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ച ആളാണ്, ആരെങ്കിലും സഹായത്തിന് എത്തിയിട്ടുണ്ടായിരുന്നോ? ആരും സഹായിക്കില്ല, ഒരാളും സഹായിക്കില്ല. ഞാൻ ഒന്നാമത് ആരോടും ആവശ്യപ്പെടില്ല. ആരെങ്കിലും അറിഞ്ഞു തന്നാൽ ഞാൻ വേണ്ടാന്നും പറയില്ല, ആരെന്ത് തന്നാലും ഞാൻ വേണ്ടാന്ന് പറയില്ല, പക്ഷെ ആരോട് ഞാൻ ആവശ്യപ്പെടില്ല. ഇപ്പോ അമ്മ ഓടി നടന്ന് സിനിമകൾ ചെയ്തോണ്ടിരുന്ന ഒരാളാണ് സുരേഷ് ഗോപിയുടെ കൂടെ. ഞാൻ 3 പടം അമ്മയായി ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ? നല്ല സഹകരണമാണ് സുരേഷ് ഗോപിയുടെ, നല്ല അതാ എല്ലാരും അത് എൻ്റെ അടുത്ത് നല്ല സഹകരണം തന്നെയാണ്. ആരും എൻ്റെ അടുത്ത് ഒന്നും ഒരു പ്രശ്നത്തിൽ നിൽക്കില്ല. അങ്ങനെ എല്ലാവരും എന്നോട് നല്ല സഹകരണം തന്നെ. ഞാനും അതുപോലെ തന്നെ എൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് പോയിട്ട് മിണ്ടാതെ ഇരിക്കും, എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവും കൂടെ. മൂപ്പര് എവിടെയെങ്കിലും ഇരുന്ന് ബൺലൈൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. മൂപ്പര് എഴുത്തുകാരനായിരുന്നല്ലോ. അതെ, ചേച്ചിയുടെ വിവാഹവും നാടകം ആ മേഖലയിൽ നിന്നാണ്, നാടക സംവിധായകനൊക്കെ ആയിരുന്നു. അതെ അതെ. എങ്ങനെയായിരുന്നു വിവാഹമൊക്കെ നടക്കുന്നത്? വിവാഹം നടക്കുന്നത് ഞങ്ങള് 65-ല് ഞാൻ ഗണേശനെ കണ്ടുമുട്ടണത്. പുള്ളിയുടെ ഒരു നാടകത്തിൻ്റെ പേര് ഞാൻ പോറി, വിക്രമൻ നായർ ട്രോഫി കിട്ടിയ ഒരു നാടകമാണ്. അതിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെന്നത്. അപ്പോൾ ഒരു പ്രേമ പിന്നെ ലത അങ്ങനെ 2 കുട്ടികളും, അവർ ബ്രാഹ്മിൺസാണ്, അവരും ഞാനുമാണ്. അപ്പോൾ ഗണേശേട്ടൻ ശരിക്കും അഭിനയിച്ച് കാണിക്കും, പെണ്ണുങ്ങൾ അഭിനയിക്കുന്ന പോലെ അഭിനയിക്കും. അത് കണ്ടിട്ട് ഞങ്ങൾ 3 ആളിപ്പുറത്ത് മാറിയിരുന്ന് കളിയാക്കി ചെറുക്കും. അങ്ങനെയായിരുന്നു. പക്ഷെ ആ ക്യാരക്ടർ ഒരുപാട് സ്ഥലത്ത് അഭിനയിച്ചു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇഷ്ടത്തിലായി. അതെ, ഇഷ്ടത്തിലായി. 71-ല് ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. 65-ല് കണ്ടുമുട്ടി. 71-ല് 6 വർഷം ഞങ്ങൾ പ്രണയബന്ധിതരായിരുന്നു. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആണോ? എന്തായിരുന്നു വിവാദങ്ങൾ വെച്ചാൽ? എൻ്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ എൻ്റെ നാട്ടിലെ ഈ പൂവാലന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അങ്ങനെ കളി, അന്ന് ഞാൻ നാടകത്തിന് പോകുന്ന സമയമായിരുന്നു, കളിയാക്കും. കളിയാക്കി പറയും, ഞങ്ങൾ നാട്ടിലെ, ഞാൻ പറഞ്ഞു നിങ്ങൾ നാട്ടിലാണെങ്കിലെങ്കിൽ വാടാ, വന്ന് എൻ്റെ കുടുംബം നോക്ക് എന്ന്. അന്ന് എനിക്ക് നല്ല വാക് സാമർഥ്യമായിരുന്നു. അന്ന് ഈ നാടകത്തിലൊക്കെ അഭിനയിക്കാൻ പോകുന്ന സ്ത്രീകൾ മോശക്കാരാണ്. അതെ 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 അതെ, മോശക്കാർ. പക്ഷെ ഇവ ആരെങ്കിലും എൻ്റെ ഇത് വാലാട്ടിയെ ഞാൻ അപ്പുറത്തെ ചെയ്യും. നല്ല തൻ്റെ ഇടമായിരുന്നു എനിക്ക് അന്ന് കളിയാക്കലുകൾ ഒരുപാട് കേട്ടിരുന്നു. അന്ന് നല്ല തൻ്റെ ഇടം, ഒരിക്കൽ കളിയാക്കുന്ന പിന്നെ കളിയാക്കില്ല, പിന്നെ മുഖത്ത് നോക്കില്ല, അങ്ങനത്തെ വാക്ക് ഞാൻ പറയും. തെറിയല്ല, അങ്ങനെ അവരെ വാക്കാൽ ഞാൻ മുട്ടുകുത്തിക്കും. അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും ഞങ്ങൾ ഉറച്ചു നിന്നു. കുറച്ച് 71-ന് തിരുവല്ലാമല ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അങ്ങനെ പിന്നെ 71-ൽ ഞാൻ ഷൊർണൂരുകാരിയായി. പിന്നെ ഗണേശേട്ടൻ പോയിട്ട് ഇപ്പൊ 16 വർഷമായി. അത് പെട്ടെന്നുള്ള മരണമായിരുന്നു, പ്രതീക്ഷിക്കാത്തൊരു മരണമായിരുന്നു. കാരണം ഞാൻ പാലക്കാട് മോള് 2-ാമത്തെ കുട്ടിയെ പ്രസവിച്ച് 62-ാം ദിവസമാണ് ഗണേശേട്ടൻ മരിച്ചത്. ഇവിടെയാണ് പ്രസവിച്ചൊക്കെ, ഇവിടെ തന്നെയാണ്. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ അവളുടെ കൂടെ ഞാൻ പോയി. അവിടുന്ന് 1-2 ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എനിക്ക്, അതിന് ഇവിടെ വരുന്നു. 1 ആഴ്ച മുമ്പ്, 1 തിങ്കളാഴ്ച, 1 ഞായറാഴ്ച ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് ഞാൻ തിങ്കളാഴ്ച ഇവിടുന്ന് പോയി. പിറ്റത്തെ ചൊവ്വാഴ്ചയാണ് ഗണേശേട്ടൻ മരിക്കുന്നത്. പെട്ടെന്നുള്ള മരണമായിരുന്നു, വിശ്വസിക്കാൻ പറ്റിയില്ല എനിക്ക്. ഇങ്ങനെ മരിച്ചു മരിച്ചു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പോൾ ഇവിടുന്ന് ഇവര് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഈ തൊട്ട വീട്ടിലെ കുട്ടി വിളിച്ചു, വലിയമ്മ വേഗം വരൂ കേട്ടോ, വലിയച്ഛന് സുഖമില്ല. അപ്പം ഞാൻ ഒരു സുഖമില്ല, എന്തോ സുഖമില്ലാത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പം എനിക്കെന്തോ ഒരു സംശയം. പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് വിളിച്ച് വരുമെന്ന്, ചേച്ചി വിഷമിക്കണ്ട, വേഗം വരും, എല്ലാവരും വരൂ പറഞ്ഞു. എല്ലാവരും വരുമ്പോൾ എനിക്കെന്തോ ശരിയല്ല തോന്നി. എൻ്റെ മരുമകനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു ആരോ, പിന്നെ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴും ഇവിടെ നല്ല ജനങ്ങളായിരുന്നു, ഇഷ്ടം പോലെ. 2 സൈഡും റോഡ് ബ്ലോക്കായിരുന്നു വണ്ടികൾ. അന്ന് ഞാൻ വരുമ്പോൾ മുകേഷ് ഉണ്ടായിരുന്നു, ജഗദീഷ് ഉണ്ടായിരുന്നു, ഇവിടെ ഒന്ന് ഷൂട്ടിങ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ പിന്നെ എല്ലാവരും പെണ്ണുങ്ങളും ആണുങ്ങളും സിനിമാക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആരുണ്ടായിട്ടും കാര്യമില്ല, പോയത് പോയി, എനിക്ക് പോയി. അതിനുശേഷമായിരുന്നു അമ്മ സിനിമ അഭിനയം അവസാനിപ്പിക്കുന്നത്? അല്ല, അതിനുശേഷം ഞാൻ പോയിരുന്നു. അതിനുശേഷം ഭർത്താവ് ഇല്ലാതെയാണ് പിന്നീട് പോയി തുടങ്ങിയത്. പിന്നെയും പോയി ഞാൻ. അപ്പൊ ആരെങ്കിലും കൂടെ ആരെങ്കിലും വരും, അങ്ങനെ പോയി. ഇപ്പൊ തീരെ വയ്യാതായി. അമ്മക്ക് മിസ് ചെയ്യുന്നുണ്ടോ? കാരണം അത്രയും ഓടി നടന്ന് സിനിമ ചെയ്ത ഒരാള് പെട്ടെന്ന്
അപ്പൊ സെറ്റും അവിടത്തെ ബഹളവും അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അതെ, പക്ഷെ ഒരു സമാധാനം എന്താ വെച്ചാല് മകളെ കൊടുത്തു ഞാന്. മകള് നല്ല അന്തസ്സായി ജീവിക്കുന്നു. അവള് അവൻ നല്ല സ്നേഹമുള്ളവനാണ് എൻ്റെ മരുമകൾ. അവൾക്ക് രണ്ട് മക്കള്, സ്വന്തം വീട് വെച്ചു, അവർക്ക് സ്വന്തം സ്റ്റുഡിയോ ഉണ്ട്. അവർ സുഖമായി ജീവിക്കുന്നു. അതൊരു സമാധാനമുണ്ട് എനിക്ക്. കാരണം ഒരു പെൺകുട്ടി എൻ്റെ കയ്യിലുണ്ട് എന്നിട്ടാണ് എനിക്കിങ്ങനെ ഒരു ഗതി വന്നേച്ചാൽ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ അതല്ല, അവൾ സുഖമായി ജീവിക്കുന്നു. അവരെന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് അവളെന്നാളും പറഞ്ഞു, അമ്മ തീരെ വയ്യാണ്ടായി ഞങ്ങൾ. ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യാണേ എന്തെങ്കിലും ചെയ്ത് ചാകുന്നു. അപ്പം അങ്ങനെ ചാകാൻ മെനക്കണ്ട. എന്തുകൊണ്ടാ അമ്മയ്ക്ക് വീട് വിട്ട് മറ്റൊരിടത്തേക്ക് പോകാൻ, മകളുടെ കൂടെ നിൽക്കാനോ ഒന്നും തോന്നാത്തത്? തോന്നാത്തതല്ല, അവൾക്ക് ഒന്നാമത് അവൾക്ക് സമയമില്ല. രാവിലെ 5 മണിക്കണീട്ട് 9 മണിയാകുമ്പോഴേക്കും രാവിലത്തെ ഭക്ഷണം, ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവളും പോകുന്നുണ്ട് സ്റ്റുഡിയോയിലേക്ക്. അക്ഷയകേന്ദ്രം ഉള്ള പേർക്കാണ്, നല്ല തിരക്കും ഉണ്ട്. പിന്നെ വരണ 7 മണിക്കാണ്. എന്നാലും ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയുമ്പോൾ ആ, അപ്പം പിന്നെ അതുമല്ല, ഇവിടെ എനിക്ക് ഈ വീട് വിട്ടു പോവാനേ ഒരു എൻ്റെ ഗണേശന്റെ ആത്മാവുണ്ട് ഇവിടെ. അപ്പം അത് വിട്ടു പോകാനൊരു മനസ്സ് വരുന്നില്ല എനിക്ക്. ഓർമ്മകൾ ഒരുപാടുണ്ട് ഇവിടെ. ഓർമ്മകൾ ഇവിടെ തന്നെ എൻ്റെ. അപ്പം അത് കാരണം ഇപ്പം മോള് പറഞ്ഞു, അമ്മയ്ക്ക് അങ്ങനെ തീരെ വയ്യാണ്ടായി, ഞാൻ ഇവിടെ കടത്തിൽ വലിച്ചെങ്കിലും കൊണ്ടുപോകും ഞാൻ. അപ്പോൾ കൊണ്ടുപോകും, അപ്പൊ ഞാൻ നോക്കട്ടെ. ഓർമ്മകൾ ഉണ്ടാവുമല്ലോ ഒരുപാട്, സിനിമ ഓർമ്മകൾ. എവിടെ പോവുകയാണെങ്കിലും ഞാനൊരു കടയിലേക്കാണ് ഇവിടെ ഇരുന്ന് എഴുതുകയായിരിക്കും. എവിടേക്കാടോ ചോദിക്കും, ഞാൻ പറഞ്ഞാൽ കടയിൽ പോയിട്ട് വരാം, ഞാനും വരാമെന്ന് പറയും. എന്നെ എടീന്നൊരു വാക്ക് വിളിച്ചിട്ടില്ല, എടോ താൻ നല്ലാതെ വിളിക്കില്ല. അങ്ങനെ ഞങ്ങൾ ജീവിച്ചത്, സന്തോഷമായിട്ട് ജീവിച്ചു. ഈ നാടകം തന്നെയായിരുന്നോ സിനിമയിലേക്ക് എത്തിക്കുന്നത്? ആ അതെ അതെ. എങ്ങനെയായിരുന്നു ആദ്യം സിനിമയിലേക്ക് എത്തുന്നത്? ആദ്യം മുഖചിത്രമാണ് ഞാൻ സുരേഷ് ഉണ്ണിത്താൻ്റെ. അപ്പം ഞാൻ സൂര്യസോമയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്നാണ് വിളിച്ചത്. പിന്നെ അത് അവിടുന്ന് പോയി ചെയ്തു. എൻ്റെ മകൻ വന്നുകൂടെ. പിന്നെ പ്രശ്നം ഗുരുതരം ബാലേന്ദ്രമേൻ്റെ, അത് കണ്ണൂരായിരുന്നു. അതിന് നാടകം കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ ആലുവായി നിന്ന് ട്രെയിനിൽ കയറി. അന്നും ഗണേശേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നാടകം ഉപേക്ഷിച്ചു ഞാൻ. പിന്നെ സീരിയലായി, സിനിമയായി. ആദ്യ സിനിമയിൽ അമ്മ അമ്മ വേഷമായിരുന്നില്ലേ ആദ്യ സിനിമയിൽ? ആ ഇതില് പിന്നെ മുഖചിത്രത്തിൽ ഉണ്ടപ്പാത്ത മുറുക്ക് വട ഉണ്ടാക്കി വെക്കണ ഊർവശിയും ജയറാമും. പിന്നെ പ്രശ്നം കുരുത്തിൽ കൈനോട്ടക്കാരിയായിട്ടായിരുന്നു. ആദ്യ സിനിമ അഭിനയിക്കുമ്പോ എത്ര വയസ്സായിരുന്നു? ആദ്യ സിനിമ അഭിനയിക്കുമ്പോ എനിക്കൊരു 35-40 വയസ്സിന്റെ അടുത്തുണ്ട്. ആ സമയത്ത് തന്നെ അമ്മ വേഷങ്ങളും അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് സീരിയലിലേക്ക് പോകാൻ കാരണം എന്തായിരുന്നു? സിനിമകൾ അന്ന് ഒരുപാട് ലഭിച്ചിരുന്നതാണല്ലോ, പിന്നെ സീരിയലിലേക്ക്? സിനിമകൾ അങ്ങനെ ഒരുപാട് ലഭിക്കില്ല. അന്ന് ഇഷ്ടം പോലെ ആർട്ടിസ്റ്റുകളുണ്ട് സിനിമയിലേക്ക്. വല്ലപ്പോഴും ഇങ്ങനെ കേട്ടറിഞ്ഞ് നാടകം കാണാൻ വരും ആരെങ്കിലും, ഡയറക്ടർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വിളിക്കുന്നല്ലോ. സീരിയലാണ് പിന്നെ ഇഷ്ടം പോലെ സീരിയൽ ചെയ്തിട്ടുണ്ട്. സീരിയൽ ചെയ്ത് ഇത് കഴിഞ്ഞാൽ പിന്നെ സിനിമയ്ക്ക് പോകാൻ സമയവുമില്ല. പിന്നെ സീരിയൽ നിർത്തിയപ്പോൾ സിനിമ ചെയ്തു. സീരിയലിലേക്ക് ഇങ്ങനെ ആദ്യത്തെ വിളി വരുന്നത് എങ്ങനെയായിരുന്നു? സിനിമ കണ്ടിട്ട് സീരിയലിലേക്ക് ആദ്യത്തെ വിളി വരുന്നത് എങ്ങനെയായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? സീരിയലിലേക്ക് വരുന്നത്, സീരിയലിലേക്ക് വരുന്നത് സിനിമ ചെയ്യുന്നതിന് മുമ്പേ തന്നെ സീരിയലിലേക്ക് വന്നു ഞാൻ. 1-2 സീരിയൽ ചെയ്തു. അത് ഈ പറഞ്ഞ നാടകം കണ്ടിട്ട് വിളിക്കാൻ തന്നെ. ടി വി കാണും, പിന്നെ രാവിലെ 9 മണിയാകുമ്പോഴേക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കും ഞാന്. പിന്നെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ എന്തെങ്കിലും മരുന്ന്, 2 തരം മരുന്ന് കഴിക്കണ്ടേ, എന്തെങ്കിലും ഉണ്ടാക്കും കഴിക്കും. പിന്നെ കോൺവെന്റിൽ നിന്ന് അവരവിടെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും അതിന്റെ ഒരു ഓഹരി എനിക്കും കൂടെ എത്തിക്കും. അങ്ങനെയാ. പിന്നെ ഈ ടി വി കാണും. സ്വന്തം സിനിമകള് ടിവിയിൽ വരുമ്പോ ഇങ്ങനെ കാണുന്നില്ലേ? അതെ, അത് കാണും, കാണാറുണ്ട്. ഒരുപാട് ഓർമ്മകൾ അമ്മ ഇപ്പൊ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. വളരെ നന്ദി അമ്മ. ഞങ്ങൾക്ക് ഈ സമയത്ത് അമ്മ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മ അമ്മയുടെ ഒരു പഴയ കാലം അതൊക്കെ പറഞ്ഞു. അതുപോലെ ചോദിക്കാൻ ഇതിനിടയിൽ വിട്ടുപോയൊരു കാര്യം, അമ്മയുടെ അച്ഛനും ഒരു നടനായിരുന്നു അല്ലേ? നടനായിരുന്നു, അറിയപ്പെടുന്ന ഒരു നടനായിരുന്നു. എം ജി രാമൻ തന്നെ കൊണ്ടുപോയത് എൻ്റെ അച്ഛനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കേട്ടറിവുള്ളൂ, എനിക്കല്ലാണ്ട് എനിക്ക് അനുഭവമൊന്നുമില്ല. കെ പി കേശവൻ നായരാണ് എൻ്റെ അച്ഛൻ. പക്ഷെ അച്ഛൻ അന്നേ വാലി കെട്ടിയും കെ പി കേശവൻ എന്നേ കൊടുക്കുള്ളൂ. പാലക്കാട് കല്ലേക്കുളങ്ങര പുല്ലാനിക്കാട്ടെ. എൻ്റെ അമ്മ കല്ലേക്കുളങ്ങര പള്ളത്തെ.
അങ്ങനെയായിരുന്നു. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മരുമകനായിരുന്നു എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛനും ഭാര്യയും 10 മക്കളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ഞങ്ങൾ. പക്ഷെ എന്നാലും എൻ്റെ അച്ഛൻ ഞങ്ങൾ മക്കളല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊന്നും സഹായമൊന്നും ഉണ്ടായിട്ടില്ല. മക്കളല്ല എന്ന് പറയില്ല. അഭിനയ ജീവിതത്തിലേക്ക് വരുമ്പോഴും അച്ഛൻ്റെ എന്തെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിട്ടില്ല. ചേച്ചി അധികം അങ്ങനെ പറഞ്ഞിട്ടുമില്ല തോന്നുന്നു അല്ലേ ഇവിടെയും അച്ഛനൊരു നടനാണ് എന്നുള്ളത്? എന്തുകൊണ്ടായിരുന്നു അത് അങ്ങനെ പറയേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുമില്ല. കാരണം ഞങ്ങൾക്കൊരു സഹായവും അച്ഛൻ്റെ ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ അമ്മ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തിയെടുത്തത്. പിന്നെ വളർന്നു വന്നപ്പോൾ ഞങ്ങളിങ്ങനെ നാടകരംഗത്തേക്ക് ഇറങ്ങി. അങ്ങനെ അച്ഛൻ്റെ ബന്ധങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല അല്ലേ? അമ്മയുടെ മീറ്റിങ്ങിന്, അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ മീറ്റിങ്ങിന് ഞാൻ 2-3 വർഷം മുമ്പ് വരെ പോയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് വയ്യ. അപ്പം അറിയിക്കണം, അത് എൻ്റെ മോള് എഴുതി അറിയിക്കും, ലെറ്റർ അയക്കും അമ്മയ്ക്ക് തീരെ. അവിടെ നിന്ന് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടോ അവർ? ഇല്ല, അവിടെ നിന്ന് മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ലെറ്റർ വരും. പിന്നെ 31 തീയതിയാണല്ലോ സാധാരണ ജനറൽ ബോഡി വരുന്നത്. അന്ന് ലെറ്ററൊക്കെ വരും. അപ്പം മോളെ അറിയിക്കും, അമ്മയ്ക്ക് തീരെ വരാൻ വയ്യ, അറിയിക്കണം, വിളിച്ചു പറഞ്ഞാൽ പോരാ. പിന്നെ ഞാൻ എന്തെങ്കിലും അത്യാവശ്യത്തിൽ ഇതൊക്കെ തന്നെ. മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഇടവേള ബാബുവിനെ വിളിക്കും. ഇടവേള ബാബുവിൻ്റെ കൂടെയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ജഗതിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട്. ദിലീപിൻ്റെ കൂടെയും സുരേഷ് ഗോപിയുടെ കൂടെയും എല്ലാവരുടെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ അനുഭവിക്കുന്നു. മോഹൻലാലിനെ ഓർക്കുമ്പോ എന്താ തോന്നിയിട്ടുള്ളത്? മോഹൻലാൽ എങ്ങനെയാണ്? നല്ല സഹകരണമാണ്. മറ്റേ പിൻഗാമിയില് നല്ല സഹകരണമായിരുന്നു. പെട്ടെന്ന് ഒരു അഭിനയ ശൈലിയെ കുറിച്ച് പറയുമ്പോ എന്താ തോന്നിയിട്ടുള്ളത്? മോഹൻലാലിന്റെ അഭിനയം സൂപ്പർ അല്ലേ? അതുപോലെ ആരും വെല്ലാൻ പറ്റില്ലല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാലിന്റെ അഭിനയമാണ്. കാരണം ഞാൻ TV ഇങ്ങനെ ചാനൽ മാറ്റി മാറ്റി നോക്കും ഏതിലാണ് മോഹൻലാലിന്റെ പടം കണ്ടതാണെങ്കിൽ ഞാനത് വെക്കും. എനിക്ക് മോഹൻലാലിന്റെ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. കാണാനും രസമാണോ സെറ്റിൽ മോഹൻലാൽ അഭിനയിക്കുന്നത്? അതെ അതെ, കാണാനും രസമാണ്. നല്ല തന്മയത്വമാണ് അഭിനയിക്കുന്നത്. എനിക്ക് മോഹൻലാലിന്റെ ഭയങ്കര ഇഷ്ടമാണ് അഭിനയം. സുരേഷ് ഗോപിയുടെയും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഈ 3 പടത്തിൽ ഏതാണെന്ന് വെച്ചാൽ അത് കാണും ഞാൻ. സുരേഷ് ഗോപിനെ ഒരു ഇഷ്ടം തോന്നാനുള്ളൊരു കാരണം എന്തായിരുന്നു? സുരേഷ് ഗോപി നല്ല ആർട്ടിസ്റ്റാണ്, നല്ല ആർട്ടിസ്റ്റാണ്, നല്ല സ്വഭാവമാണ്. ഇപ്പോ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിനൊക്കെ മത്സരിച്ചല്ലോ സുരേഷ് ഗോപി. അതൊക്കെ കണ്ടിരുന്നോ വാർത്തയിലൊക്കെ? ന്യൂസിൽ ഇങ്ങനെ കാണും. അത് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതൊക്കെ എന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷെ ആരും എന്നെ വിളിക്കാറും എന്നെ ഒന്നും സഹായിക്കാറും ഇല്ല. സഹായിച്ചാലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷെ ആരും ഒന്നും സഹായിക്കാറില്ല, ഞാൻ ആവശ്യപ്പെടാറും ഇല്ല. ഇനിയും സെറ്റുകളിലേക്ക് പോകണം, ഈ താരങ്ങളെയൊക്കെ കാണണം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്? ഇല്ല, ഒരാഗ്രഹവും ഇല്ല. ഇനി എല്ലാവരെയും കണ്ടു, മിക്ക ആൾക്കാരുടെ കൂടി അഭിനയിച്ചു. ഇനി ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അങ്ങോട്ട് പോകണം എന്ന്. അവരൊറ്റ ആഗ്രഹം, ഇനി ഒന്നിനും ആഗ്രഹമില്ല. ഒരു മര്യാദയ്ക്കൊരു വസ്ത്രത്തിനോ ഒരു ആഭരണത്തിനോ ഒന്നിനും ആഗ്രഹമില്ല. നല്ല ഭക്ഷണം കഴിക്കേണ്ടത് പോലും അതിനും എനിക്ക് ആഗ്രഹമില്ല. ഈ മരുന്ന്, ഇത്രയും മരുന്ന് കഴിക്കണം, എന്തെങ്കിലും സമയത്ത് കഴിക്കും, മരുന്ന് കഴിക്കും, ഇത്ര തന്നെ. ഒരാഗ്രഹവും കുട്ടി എനിക്ക്, ഒരാഗ്രഹവും മരിച്ചാൽ മതി എന്ന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എനിക്ക്. കാരണം സന്തോഷമായി, കുറേ സങ്കടപ്പെട്ട് കഷ്ടപ്പെട്ടു, പിന്നെ കുറേ സന്തോഷമായിട്ടും ജീവിച്ചു. ഇപ്പോൾ ഇങ്ങനെ ദുഃഖഭാരം ചുമക്കുന്ന ദുശ്ശകുനമാണ് ഞാൻ എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ കഴിയണു ദുശ്ശകനുമായിട്ട്. ഒരു ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടോ? ഒരൊറ്റപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ? അത് തോന്നുന്നുണ്ട്, അത് തോന്നുന്നുണ്ടല്ലോ. എന്തിനാ എനിക്കിങ്ങനെ ഒരു വിധി വന്നു ദൈവമേ എന്ന് തോന്നുന്നുണ്ട്. ഒറ്റപ്പെട്ട പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഒറ്റപ്പെടേണ്ട, മോളിലെടുക്കെ പോയാലേ. പക്ഷെ അത് ഞാൻ പോവാഞ്ഞിട്ടാണ്. ഒരുപാട് ഓർമ്മകൾ അമ്മ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ അമ്മ സംഘടനയുടെ ഒരു സഹായമാണ് അമ്മയ്ക്ക് ഏറെ അനുഗ്രഹമായി തീരുന്നതെന്നും അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നന്ദി അമ്മ.